ഇനി ഗൗരവമുള്ള ചിന്തയാണ് മനസ്സ് നന്നാകുമെന്ന ഉറച്ച വിശ്വാസത്തോട് ഈ സ്റ്റേജിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആയിഷ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുണ്ടല്ലോ ആ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ അവന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുത്തതിനു ശേഷം 10 സ്ഥലങ്ങളിൽ മാറിയിരുന്നുകൊണ്ട് നൊമ്പരത്തോട് സങ്കടം ബോധിപ്പിക്കുന്നതാണ് ആയിഷ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പാറിയിരുന്നുകൊണ്ട് 10 സ്ഥലങ്ങളിൽ സങ്കടം ബോധിപ്പിക്കും ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയേ ഒന്നാമത്തെ സമയം എപ്പോഴാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആയിഷ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റുമല്ലോ റൂഹിന്റെ കണ്ണീരിന്റെ ഒന്നാമത്തെ സമയം അവിടെയാണ് ഞാനിപ്പോ ഈ നിൽപ്പിൽ നിന്നുകൊണ്ട് മരിച്ചാൽ ഉസ്താദ് ഇവിടെ ഇരുന്നു കൊണ്ട് മരിച്ചാൽ ചിലര് പറയും ഉസ്താദേ അങ്ങനെ നിങ്ങളുടെ നാവെടുത്ത് നിങ്ങൾ അങ്ങനെ പറയല്ലേ മരിച്ചു പോകുന്നെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല മരിച്ചു പോയാൽ അങ്ങ് പോകും എന്റെ പ്രിയപ്പെട്ടവര് അതല്ലാതെ നഷ്ടം സഹിച്ചല്ലേ പറ്റുള്ളൂ എന്റെ നഷ്ടം നിങ്ങൾ സഹിക്കുന്നതിനേക്കാൾ എന്റെ ഭാര്യ സഹിക്കണ്ടേ എന്റെ മക്കൾ സഹിക്കണ്ടേ എന്റെ ഉമ്മയും ഉപ്പയും സഹിക്കണ്ടേ ഒരു വെള്ളിയാഴ്ച കാത്തിരിക്കുന്ന അട്ടക്കുളങ്ങര പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട സച്ചരിതരാറ വിശ്വാസികളാറ സഹോദരങ്ങൾ സഹിക്കണ്ടേ പ്രിയപ്പെട്ടവര് ലോകത്തിനേക്കാൾ വലിയ മരണം നമ്മൾ സഹിച്ചിട്ടില്ലോ വല്ലൂർ മാഹിയാത്തു സ്വാലിഹാത്തിന്റെ ഹദീസിന്റെ രാജകുമാരൻ കബാരുദ്ദീൻ സറഫ് മരിച്ചിട്ട് സഹിച്ചില്ലോ തൊളിക്കോട് കരീം ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലോ ഇൽമുകൊണ്ട് മനം നിറഞ്ഞ് ലോകത്ത് നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി പൊട്ടിക്കരന്ന ബഹുമാനപ്പെട്ട പഴവ ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലേ ലോകത്ത് എത്രയോ ഹാഫിദീങ്ങള് എത്രയോ സോലിഹീങ്ങള് എത്രയോ ആലിമീങ്ങള് എത്രയോ ഔലിയാക്കന്മാര് നമ്മുടെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞ് പോയിട്ട് നമ്മൾ സഹിച്ചില്ലേ അതുകൊണ്ട് പേടിക്കണ്ട ഇന്നാണെങ്കിൽ ഇന്ന് നാളെയാണെങ്കിൽ നാളെ മരിക്കണം എന്ന് നിങ്ങൾ കൊതിക്കണേ ഇൽമ പറന്നു കൊണ്ടിരിക്കുമ്പോ മരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഏരൂർ ഉസ്താദിന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് പരിശുദ്ധ മദീനത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്തത് വാക്കവി നിങ്ങൾ ഇൽമ പറന്നു കൊണ്ടിരിക്കുമ്പോ മരിക്കട്ടെ ഞാൻ ആമീൻ എന്നാണ് പറഞ്ഞത് കാരണം എന്തെന്നറിയോ മദീനയിൽ കിടന്ന് മരിക്കുന്നതിന്റെ സുഖമാണ് ഇൽമിന്റെ വേദിയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ മദീന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതുപോലെ ഒരു പൂന്തോട്ടം ദുനിയാവിന്റെ തുണിക്ക് പുറത്തുള്ളത് ഈ ടാർപ്പയുടെ താഴെയുള്ള സ്ഥലമാ ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഇന്ന് അവസാനിക്കാൻ പോകുന്ന രാത്രിയുടെ വേദിയാണ് അതുകൊണ്ട് അതിൽ ആർക്കും ആശങ്ക വേണ്ട ഇവിടെ വെച്ച് മരിച്ചാൽ നല്ല മരണോ ബിമാ പള്ളിയിലെ ഒരു ഇമാമ തറാവീ നിസ്കാരത്തിന്റെ സുജൂദിലാ മരണപ്പെട്ടത് അതിനൊക്കെ വെറുതെ ദുആ കൊണ്ട് നടക്കൂല അതിനൊക്കെ അല്ല തിരഞ്ഞെടുത്ത ഭാഗ്യം വേണം എനിക്കോ ജാബർ ഉസ്താൻ ഒന്നും ചിലപ്പോ അത് കിട്ടാൻ സാധ്യതയില്ല അല്ലാഹു നല്ല മരണം തരട്ടെ മങ്ങാട് ഭാഗത്ത് താമസിക്കുന്ന അത്ര കച്ചവടക്കാരൻ തൊപ്പിക്കച്ചവടക്കാരൻ മരണപ്പെട്ടത് പരിശുദ്ധ ഹറം ഷെരീഫിന്റെ മിനയിൽ വെച്ചാണ് ആ നിങ്ങൾക്കൊക്കെ അറിയുന്ന സഹോദരനായിരിക്കാം എന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീടുമ്പോ അവിടെ വന്നത് മുതൽ ആ സഹോദരന്റെ ഒരേ ഒരാഗ്രഹം എന്താ ഇവിടെ മരിക്കണം എന്നെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോണ്ട കഷ്ടപ്പെട്ട പൈസയാ അജിന് കൊണ്ടുപോയത് അല്ലാതെ അറബിയെ പറ്റിച്ച പൈസയല്ല കടയിൽ നിന്ന് ഊരിയെടുത്ത പൈസയല്ല ഇല്ല അതൊന്നുമല്ല കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്ക പൈസ കൊണ്ട് മക്കത്ത് പോയിട്ട് ഒരൊറ്റ ആഗ്രഹം അവിടെ മരിക്കണമെന്ന ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിച്ചു അങ്ങനെ മരിക്കുന്നവരെങ്ങനാ പരലോകത്ത് വരിക ഖബറിന്റെ അകത്തിരുന്ന് ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരും അവരൊക്കെ ഭാഗ്യശാലികളാണ് അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം സ്വർഗീയ ആരാമമാക്കി മാറ്റി കൊടുക്കുമാറാകും അപ്പോ ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയും ഏതായാലും നമുക്ക് മരണപ്പെട്ടു പോയി അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഒന്ന് ഇവിടെ കിടത്തു അല്ലെങ്കിൽ അവിടെ കിടത്തു എന്നിട്ട് ആദ്യം കണ്ണ് തിരുമിയടച്ച് കൈകാലുകളൊക്കെ നേരെയാക്കി ഇതൊക്കെ ഒരു മയ്യത്തിനോടുള്ള ഒരു മകന്റെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത
നമ്മളെപ്പോഴും വൃത്തികെട്ട കൂട്ടുകാരുടെ കൂടെ നടന്നാൽ വഴിയിൽ വെച്ച് മരിച്ചാൽ അവർക്കറിയില്ല ആ നിയമങ്ങൾ. അവരങ്ങനെ തന്നെ ഇട്ടിരിക്കും. അവസാനം കൈ വളഞ്ഞിരിക്കും, കാല് വളഞ്ഞിരിക്കും. അടക്കാനും പൊതിയാനും കുളിപ്പിക്കാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും. അള്ളാഹു മുഖലിസീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. മുത്തഖീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ, ഉസ്താദുമാരുടെ മുമ്പെ കിടന്ന് മരിക്കാൻ, ആലിമീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. അറിഞ്ഞുകൂടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. എല്ലാം അവർ വൃത്തിയായിട്ട് ചെയ്യും. എന്നിട്ടോ എല്ലാം അവര് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ മരണപ്പെടുമ്പോൾ റൂഹ് പിരിഞ്ഞ് മുകളിലേക്ക്, റൂഹ് ഇങ്ങനെ കണ്ണുകളിലൂടെ റൂഹ് വലിച്ചോറിയെടുത്തുകൊണ്ട് ആ റൂഹ് മാറി നിൽക്കുമ്പോ സഹോദരങ്ങളെ, ആദിമന്റെ വസ്ത്രമാണ് വലിച്ചോറിയെടുക്കുന്നത്. ആദ്യം നമ്മുടെ വസ്ത്രമാണ് വലിച്ചോറിയെടുക്കുന്നത്. നമ്മുടെ വസ്ത്രത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്ന നൗസാദ് ബാഖവി എന്ന് ധരിച്ചുകൊണ്ട് വന്ന ഈ നീല നിറത്തിലുള്ള ജുബ്ബയുണ്ടല്ലോ, ഉസ്താദ് അതിന്റെ പട്ടണ സങ്കോട്ടടിക്കുമ്പോ എന്റെ തൊപ്പി അങ്ങോട്ട് വലിച്ചോറുമ്പോ ഇന്ന് വരെ ഞാൻ വസ്ത്രം ധരിച്ചിരുന്നത് എന്റെ സ്വകാര്യതയാണ്. ഭാര്യമാര് വസ്ത്രം മാറ്റുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനോട് പോലും പറയും, ഇക്കാളൊന്നു മാറണം, ഞാനൊന്ന് വസ്ത്രം മാറട്ടെ. ആരെയും വസ്ത്രം മാറുന്നത് പരസ്പരം കാണുന്നത് ഇഷ്ടമല്ല. മനുഷ്യ സഹജമാണ് ലജ്ജയുള്ളവരുടെ സ്വഭാവം. ഞാൻ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിലും റൂമിനകത്ത് നിന്ന് വസ്ത്രം മാറുമ്പോ മര്യാദയ്ക്ക് നമ്മൾ മാറും. നമ്മുടെ സുഹൃത്തുക്കൾ അറിയാതിരിക്കാനും കാണാതിരിക്കാനും അത്രയ്ക്ക് ലജ്ജയുള്ളവരാണ് നമ്മളെങ്കിൽ. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ വസ്ത്രം അഴിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹ് പറയും നരന്തെന്നറിയോ, യാ അഹിബായി, എന്റെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നവരെ, എന്റെ ശരീരത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന ബന്ധുക്കള്, നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, മലക്കിൽ മൗത്തി, അസ്രായിൽ റൂഹ് പിടിച്ചതിന്റെ വേദന, അസ്രായിൽ റൂഹ് പിടിച്ചതിന്റെ നൊമ്പരം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ശരീരത്തെ നിങ്ങള് കൊലുക്കാതെ, വേദനിപ്പിക്കാതെ പതുക്കെ വസ്ത്രമൊന്ന് വലിച്ചൂരണേ. ഇതാണ് ഒന്നാമത്തെ നൊമ്പരം. പതുക്കെ ആ വസ്ത്രം വലിച്ചൂരണേ. ശരീരം കുലുങ്ങുമ്പോ വേദനിക്കും എന്നാണ് ആ നൊമ്പരത്തിന്റെ അർത്ഥം. ഓർത്തു നോക്കിയേ, എത്രയോ പേര് അപകടത്തിലും ദുരന്തത്തിലും മരണപ്പെട്ടാൽ അവരെ പിന്നെ ആരാണ്? അവരുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? അവരുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് മെഡിക്കൽ കോളേജിന്റെയും മറ്റു ഹോസ്പിറ്റലിന്റെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഭാഗത്ത്. എന്റെ സഹോദരങ്ങളെ, പോലീസുകാർ വന്ന് കത്രിക കൊണ്ട് മുറിച്ചു മാറ്റൂലേ? വസ്ത്രം അവിടെ അഴിച്ചു മാറ്റുന്നത് നമുക്ക് മാറ്റാൻ അർഹതയില്ല. ദുരന്തത്തിലും ദുരിതത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോലവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലീസുകാരാണ്. മോർച്ചറിയുടെ മുമ്പ് കൊണ്ട് കിടത്തി, പാന്റിലൂടെ കത്രിക കടത്തി, അടിവസ്ത്രത്തിലൂടെ കത്രിക കടത്തി, ജീൻസിലൂടെ, കുപ്പായത്തിലൂടെ, ചുപ്പയിലൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ചുരിദാറിലൂടെ, നെറ്റ് ചുരിദാറിലൂടെ, അനാർക്കലിയിലൂടെ കത്തിരി കടത്തിയിട്ട് മുറിച്ചു മാറ്റിയിട്ടാണ് അവരുടെ മയ്യത്തിന്റെ ശരീരത്തിന്റെ വസ്ത്രം മാറ്റുന്നതെങ്കിൽ ചുറ്റും നിൽക്കും വനിതാ പോലീസ് അടക്കം, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടക്കം, മറ്റു നാട്ടുകാരും വീട്ടുകാരും അടക്കം, അവരെല്ലാവരും ഈ മയ്യത്തിന്റെ നഗ്നത കാണുകയാണ്. ആറോ ഏഴോ മയ്യത്തിനെ ഞാനും ഇതുപോലെ മെഡിക്കൽ കോളേജിൽ പെട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും കൂട്ടിലും പെട്ട എത്രയോ. അതുകൊണ്ട് അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ദുആരക്കണം. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗത്ത് വാതിന് പോയപ്പോൾ അന്ന് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അവൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി, അവനെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്ന വാർത്ത എറിഞ്ഞപ്പോ ജീവനക്കാരാ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്ന സഹോദരൻ ആത്മഹത്യ ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, അതൊരു മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ചെറുപ്പക്കാർ റമദാൻ മാസത്തിൽ തറാവീ
शब्द दूर स्थल कूटे चुप्पकार मरकल्ले പരമാവധി ചെയ്തു മരിക്കുന്നതിനു പകരം ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥ വരല്ലേ നമ്മുടെ റൂഹ് വലിച്ചൂരിയെടുത്ത് ശരീരത്തിന്റെ വസ്ത്രം അഴിച്ചെടുക്കുന്ന സമയമാണ് നാമത്തു നൊമ്പരം.